ശ്യാംബാബു നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ ധാർമ്മികതയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ ഇരിക്കുന്നത് അധികാരത്തിലിരിക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ആണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ധാർമ്മികതയും എല്ലാം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ മന്ത്രിസഭയുടെ അവസാന നാളുകളിൽ കൃത്യമായി പറഞ്ഞാൽ എനിക്കൊന്ന് ജൂൺ മുപ്പത് മുതലുള്ള കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലത്തെ സംഭവ വികാസങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയന്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിന്റെ ഒരു നിഴലായി നടന്ന ഒരാളും അദ്ദേഹത്തിന്റെ ബ്ലൂ വൈഡ് ബോയ് എന്ന് വരെ നമ്മൾ പറഞ്ഞിരുന്ന എം ശിവശങ്കർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്വർണക്കള്ളക്കടത്തും ദേശവിരുദ്ധ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ ഐ എ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന കസ്റ്റംസ് അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്ര മണിക്കൂറാണ് ചോദ്യം ചെയ്തത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് എനിക്കൊന്നൊരു പത്ത് ആ നാൽപ്പത്തഞ്ച് അൻപത് അമ്പത്തഞ്ച് മണിക്കൂറൊക്കെ ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ എനിക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ ഐ ടി വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പിന്നെ ഒരു വനിത ആ വനിത കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് കിലോ സ്വർണം ഇറക്കുമതി ചെയ്തു എന്ന് അനധികൃതമായി ഇറക്കുമതി ചെയ്തു എന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഐ ടി വകുപ്പിൽ ചോദിച്ചിരുന്ന ഒരു ഒരു ഫെലോ ആയിട്ടുള്ള അരുൺ ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെയും കഥകൾ നമ്മൾ ചേട്ടു അദ്ദേഹത്തിനെയും മാറ്റി അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുടെയോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പറുടെയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെയോ അല്ലെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പാർട്ടിയുടെ അവസാന വാക്ക് പാളി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പൊന്നോമന പുത്രൻ ബിനീഷ് കൊടിയേരി ബാലകൃഷ്ണൻ മൊട്ടമ്മലിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന ആ ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ ബിസിനസ് പങ്കാളിയാണെന്ന് വരുന്നു ആ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് പന്ത്രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് പറയുന്നു ഇനിയും വിളിക്കാൻ പോകുന്നു അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഉള്ള അന്വേഷണം എൻ ഐ എയുടെ അന്വേഷണം പിന്നെ കസ്റ്റംസിന്റെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ പിന്നെ നാർക്കോട്ടിക് ബ്യൂറോയുടെ അന്വേഷണം ഇന്നിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളവുമാണ് ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു മന്ത്രി ആ മന്ത്രി തലയിൽ തുണിയിട്ട് പതുങ്ങി പതുങ്ങി തന്റെ ഔദ്യോഗിക വാഹനം കൊണ്ടുപോയി ഒരു കോടി ശതകോടീശ്വരന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ട് ഒരു ശതകോടീശ്വരന്റെ വീട്ടിലിട്ടിട്ട് അവിടുന്ന് തലയിൽ തുണിയിട്ട് വേറൊരു സ്വകാര്യ കാറിലേക്ക് ചാടിക്കയറി ഒരു മാധ്യമങ്ങളും കാണാതെ ചാടിക്കയറി ആരും അറിയാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ചെന്ന് മൂക്ക് മുട്ടേൽ മുട്ടിച്ചു നിൽക്കുകയാണ് ഈ മന്ത്രി ഒരു മണിക്കൂർ രണ്ടു ഹലോ കേൾക്കാം കേൾക്കാം ഷാജഹാൻ കേൾക്കാം ഹലോ കേൾക്കാം ഷാജഹാൻ കേൾക്കാം ശ്രീ ഷാജാൻ കേൾക്കാം തുടർന്നോളൂ രാവിലെ രാവിലെ മുതൽ ഉച്ച രാവിലെ മുതൽ ഉച്ചവരെ രാവിലെ മുതൽ ഉച്ചവരെ ഈ മന്ത്രി മൂക്കേൽ മുട്ടുമുട്ടിച്ച് അവിടെ നിൽക്കുകയാണ് അവിടുന്ന് ജനങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുകയാണ് ഈ മന്ത്രി അങ്ങനെയുള്ള അങ്ങനെ നാണം കെട്ട് തുണിയുരിഞ്ഞു നിൽക്കുന്ന ഒരു മന്ത്രിസഭയെ കുറിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അക്സർ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹം ഉളുപ്പില്ലാതെ വന്ന് പറയുന്നു ഒരു മന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ പോയാൽ ഒരു കുഴപ്പമില്ലാന്ന് അദ്ദേഹം അത് പറയുന്നതിൽ അത്ഭുതമില്ല കാരണം എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള വിജയരാഘവൻ വന്ന് പറഞ്ഞു അവർക്ക് അത്രയേ ഉള്ളൂ അവർക്ക് അത്രയേ ധാർമ്മികതയെ ഉള്ളു അവർക്കത്രയും ഉളുപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ സാധാരണ ജനങ്ങളുണ്ട് സി പി എമ്മിന്റെ സി പി എമ്മിന് അധികാരത്തിൽ കയറാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ താഴെത്തട്ടിലുള്ള പാവപ്പെട്ട പ്രവർത്തകരുണ്ട് അണികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ രാവിലെ വീട്ടിന് പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും എന്നോർത്ത് വിങ്ങി വിങ്ങി നിൽക്കുകയാണ് അവർ കാരണം അവരുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു മന്ത്രി ആ മന്ത്രി അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുടെ മുന്നിൽ പോയി സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ വിഷയമല്ല സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സംസ്ഥാന മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി പോയി നിന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി കാബിനറ്റ് മന്ത്രി പോയി ഒരു അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ മൂക്കേൽ മുട്ടുമുട്ടിച്ച് തലയിൽ തുണിയുമിട്ട് ഒരു കള്ളനെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ലക്ഷം വരുന്ന സാധാരണ പാർട്ടി അണികളുടെ അവർക്ക് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി എന്തുകൊണ്ട് രാജിച്ച് പറയാനുള്ളത് ശ്യാംബാബു ഈ ഹക്സർ എന്ന് പറയുന്ന ആ ആ വ്യക്തിയെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല ഇത്തവണയും എനിക്ക് കാണാൻ പറ്റുന്നില്ല അദ്ദേഹം എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറയട്ടെ മണ്ടത്തരങ്ങൾ മാത്രമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഫെറ എന്നാണ് പറയുന്നത് ഫെറ എന്ന് പറയുന്ന ഒരു നിയമം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടുകൂടി ഞാനൊന്ന് മനസ്സിലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നാണ് ഫെറ എന്റെ അർത്ഥം ഇപ്പോൾ എന്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ നിയമവിദഗ്ധരൊന്നുമല്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഫെറയല്ല ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ് ഫെമ ആണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ആദ്യമായി ഒന്ന് മനസ്സിലാക്കും അദ്ദേഹം രണ്ടു തവണ അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് എന്തോ പിന്നെ ഈ പറഞ്ഞ പോലെ ബിലവ ആക്ട് ആണ് അതൊക്കെ അബദ്ധമാണ് ഇതൊന്നും കൊണ്ടല്ല പിന്നെ പിന്നെ കെ ടി ജലീലിനെ വിളിച്ചിട്ടുള്ളത് കെ ടി ജലീലിനോട് താങ്കൾ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ ഒരു മന്ത്രിയോട് കേന്ദ്രം കേന്ദ്രത്തിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പിന് ഫോണിൽ കൂടെ ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ ഫോണിൽ കൂടെ ചോദിച്ച് വിവരങ്ങൾ അറിയാനുള്ള വിഷയമല്ല അതിനേക്കാൾ അപകടകരമായിട്ടുള്ള അതിനേക്കാൾ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു അന്വേഷണ ഏജൻസി ഒരു സംസ്ഥാന മന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് ആ മന്ത്രിയെ രാവിലെ മുതൽ ഉച്ചവരെയാണ് ചോദ്യം ചെയ്തത് അതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറോ ആയിട്ടുള്ള എന്തോ ഒരു വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ പഠിക്കാതെ നിങ്ങൾ പഠിക്കാതെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇത് പറയാൻ പിന്നെ ബാധ്യതയുള്ള ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളുടെ ബാധ്യത നിർവഹിക്കുകയാണ് നിങ്ങൾ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊന്ന് പറയട്ടെ ഇവിടെ പിന്നെ ഖുറാന്റെ മറവിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സംസ്ഥാന മന്ത്രിയുടെ പേരിൽ ഉള്ളത് അത് നേരത്തെ ശ്യാംബാബു പി ടി തോമസ് നിയമസഭയിൽ പറഞ്ഞതിനെ കുറിച്ചിട്ട് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ജി പി എസ് അങ്ങ് നിന്ന് പോയി ഇത് ബാംഗ്ലൂരിലേക്ക് ഈ വണ്ടികൾ പോയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇതിന്റെ തൂക്കം എടുത്ത് കസ്റ്റംസ് നോക്കിയപ്പോൾ തൂക്കത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് അതായത് വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് ആസ്പദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മന്ത്രിയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഏത് അരിയാഹാരം കഴിക്കുന്നവനും ഞാൻ ഹക്സർ പറഞ്ഞ ഞാൻ തിരിച്ചു പറയാണ് ഏത് അരിയാഹാരം കഴിക്കുന്നവനും അത് ബോധ്യമാവും പക്ഷേ ഹക്സറിനത് ബോധ്യമാവില്ല കാരണം ഹക്സറിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതലയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയെ വിളിച്ചിട്ട് പിന്നെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്താലും അതിനെ അന്ധമായി വന്ന് താങ്ങാനുള്ള ബാധ്യത നിർവഹിക്കാൻ പിന്നെ നിക്ഷിപ്തമായിട്ടുള്ള ചില പാവപ്പെട്ട ആളുകളുടെ പക്ഷത്താണ് ഞാൻ ഹക്സറിനെ കൂട്ടുന്നത് ഹക്സറിന്റെ ബാധ്യത അതാണ് അതുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇത് കണ്ണുള്ളവർക്ക് മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പിന്നെ കള്ളനെ ഒരു കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി തലയിൽ തുണിയിട്ട് അരൂര് വരെ പിന്നെ ഔദ്യോഗിക വാഹനത്തിൽ പോയിട്ട് അവിടെ നിന്നൊരു സ്വകാര്യ വാഹനത്തിൽ ഞാൻ പറഞ്ഞു എത്ര നാണംകെട്ട ഒരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രി കള്ളനെ പോലെ ഒരു ഏജൻസിയുടെ മുമ്പിൽ പോയി തൊഴിൽ കൈയോടെ നിൽക്കുകയല്ലേ ബാബു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ സന്ദീപ് വാര്യം ചോദിച്ച പോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത് എല്ലാവരും അത് മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നേരത്തെ പിന്നെ പിന്നെ ഈ മന്ത്രിയുടെ ധാർമ്മികതയെ കുറിച്ച് ചോദിച്ചു ധാർമ്മികത തെല്ലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി എന്നേ രാജിവെച്ച് പോകേണ്ടതായിരുന്നു ധാർമ്മികത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഉളുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിട്ടുള്ള ജലീലിനുണ്ടാകാം എന്ന് പറയുന്നതിൽ എന്റെ ശ്യാംബാവു എന്തർത്ഥമാണുള്ളത് നാല് പ്രീമിയർ ഏജൻസികൾ തങ്ങൾ മൂന്ന് പ്രീമിയർ ഏജൻസികൾ തന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാസങ്ങളായി അന്വേഷണം നടത്തിയിട്ടും ഉളുപ്പില്ലാതെ അവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് ഉള്ളത് അപ്പൊ ഇവർക്കൊന്നും ധാർമ്മികത തൊട്ടിച്ചു നീന്തിയിട്ടില്ലാത്ത ആളുകളാണ് ഇവർക്കൊരാറുമാസവും കൂടി എങ്ങനെയെങ്കിലും ഇരിക്കണം അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകണം അതിനു മുമ്പുള്ള പണികളാണ് വെട്ടുമേനികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടുംവെട്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരാറുമാസവും കൂടി ഇങ്ങനെ തന്നെ ഇവർ ഇരിക്കും എത്ര പ്രക്ഷോഭം ഉണ്ടായാലും ഇവർ പോവില്ല ആ ഇരുന്നതിന് ശേഷം അവരെ ഇറങ്ങിപ്പോകും അതുവരെ കാത്തിരിക്കുകയല്ലാതെ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറൊന്നും ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ കാര്യത്തിലും ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് എൻ ഐ എ പിന്നെ അന്വേഷിച്ച കേസിൽ ഒരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അലനും താഹയെയും പിന്നെ കോടതി ജാമ്യം അനുവദിച്ച് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എല്ലാ മേഖലകളിലും എൻ ഐ എ അങ്ങനെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അത് ഞാൻ ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ പ്രാഥമികമായി പക്ഷേ എൻ ഐ എ ഈ വിഷയത്തിൽ നടത്തുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ ഒരു വിധത്തിലുള്ള വിമർശനവും പ്രതിഷേധവും ഒന്നും സംസ്ഥാന മുഖ്യമന്ത്രിക്കില്ല സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടാണ് ഇവിടെ എൻ ഐ എ അന്വേഷണം നടക്കുന്ന നടത്തുന്നത് എന്നിരിക്കെപ്പോലും യുടെ അന്വേഷണത്തിൽ പൂർണ്ണമായി തൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉള്ളപ്പോഴാണ് ഹക്സർ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഇവിടെ വന്നിട്ട് ഇതിന്റെ രാഷ്ട്രീയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടും ഒക്കെ ഇവിടെ വാദോരാത ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് വേട്ടയാടലിനെ കുറിച്ചിട്ടാണ് ഹക്സർ ഈ പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല കാരണം ഒരു വേട്ടയാടലിനെ കുറിച്ചിട്ടും ഇവിടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല ഇവിടെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല അപ്പം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയാത്ത ഒരു വേട്ടയാടൽ പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അക്സറിന്റെ കയ്യിൽ എന്താ പറയുക ഭൂതക്കണ്ണാടി ഉണ്ടോ ഭൂതക്കണ്ണാടി വെച്ചിട്ടാണോ അക്സർ ഈ അന്വേഷണം പിന്നെ പിന്നെ വേട്ടയാടലാണ് എന്ന് കണ്ടുപിടിച്ചത് അക്സറിന്റെ നേതാവായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണനും അക്സറിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഇതൊന്നും പറഞ്ഞിട്ടില്ല അവര് വളരെ മാന്യമായിട്ടാണ് അന്വേഷണം പോകുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇനി എൻ ഐ എ ഈ വിഷയത്തിൽ പിന്നെ കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ടല്ലോ കസ്റ്റംസിന് പിന്നെ പിന്നെ ജനൻ ടി വിയിലെ കോർഡിനേറ്റർ അനിൽ നമ്പിയാരെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ ഇല്ലായിരുന്നല്ലോ അവർ ചോദ്യം ചെയ്തില്ലേ അപ്പൊ അതും അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ ലക്ഷണമല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് വേട്ടയാടൽ എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ഒന്നും ഹക്സറിനെ പോലെ ഹക്സറെ ഒന്ന് ഹക്സർ അതിന് തയ്യാറാവരുത് അത് അസംബന്ധമാണ് അത് സി പി എമ്മിന്റെ സാധാരണ അണികളെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റില്ല അത് മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ല അത് കൊടിയേരി ബാലകൃഷ്ണൻ സമ്മതിച്ചിട്ടില്ല ആരും സമ്മതിച്ചിട്ടില്ല ഹക്സറിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിനെ താങ്ങാനുള്ളൊരു ഒരു ബാധ്യത ഹക്സറിൽ നിക്ഷിപ്തമായതുകൊണ്ട് ഹക്സർ ഇവിടെ വന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹക്സർ ഇവിടെ പറയുന്നു ഇതെന്തോ ന്യായമായ മാന്യമ ഹക്സർ ഇത് ചുമ്മാ അസംബന്ധമാണ് ഇവിടെ നിയാസ് നേരത്തെ സൂചിപ്പിച്ചു എത്ര മന്ത്രിമാർ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ രാജിവെച്ച് പോയിരിക്കുന്നു ഇവിടെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചില്ലേ ഇവിടെ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ നിയാസ് പറഞ്ഞ പോലെ രാജിവെച്ചില്ലേ ഇവിടെ കെ പി വിശ്വനാഥൻ എന്തിനാണ് രാജിവെച്ചത് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചന്ദന മാഫിയയുമായി ബന്ധപ്പെട്ട് ആരോ വിളിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ കെ പി വിശ്വനാഥൻ രാജിവെച്ചത് കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ എങ്ങനെയാണ് രാജിവെച്ചത് ഹക്സൊന്ന് അന്വേഷിക്കണം ഏതോ ഒരു ശുപാർശയ്ക്ക് ആരോ 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 ആരെയോ ശുപാർശ ചെയ്തു എന്ന് ലോകായുക്തൽ എന്തോ ഒരു പരാമർശം വന്നപ്പോഴാണ് കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ രാജിവെച്ചിട്ടുള്ളത് പി ജെ ജോസഫ് രാജിവെച്ചത് ഒരു ആരോപണം വന്നപ്പോഴാണ് ഈ മന്ത്രിസഭയിൽ തന്നെ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ രാജിവെച്ചു പോയി അല്ല ഈ മന്ത്രിസഭയിൽ തന്നെ ഇ പി ജയരാജൻ രാജിവെച്ചത് എത്രയോ ചെറിയ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിസഭയിൽ തോമസ് ചാണ്ടി രാജിവെച്ചു പോയില്ലേ അതിനു അതും ആയിട്ട് ബന്ധപ്പെടുമ്പോൾ എത്രയോ ഗുരുതരവും അതിഗുരുതരവുമായിട്ടുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു സംസ്ഥാന മന്ത്രിയെ വിളിച്ച് രാവിലെ മുതൽ ഉച്ചവരെ ചോദ്യം ചെയ്തിട്ട് എന്തോ എന്തോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തോ കൂടിക്കാഴ്ച നടത്താനാണെന്ന് ആണ് മന്ത്രി പോയതെന്ന് പറയാൻ ഞാൻ ചോദിക്കുന്ന ഹക്സർ നിങ്ങൾക്ക് ഉളുപ്പില്ലേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ധാർമ്മികതയുടെ പേരിൽ നാഴീകിക്കുന്ന നാൽപ്പത് വട്ടം സംസാരിക്കുന്ന പാർട്ടിയാണ് പിന്നെ ഹക്സർ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഇന്ന് ഉരിഞ്ഞു നിൽക്കുകയാണ് അവരുടെ നേതാക്കന്മാർ പിണറായി തുണി ഉരിഞ്ഞു നിൽക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉരിഞ്ഞു നിൽക്കുകയാണ് ഇന്ന് കെ ടി ജലീലും തുണിയുരിഞ്ഞു നിൽക്കുകയാണ് ഈ തുണി ഉരിഞ്ഞ് നഗ്നരായി നിൽക്കുന്ന ആളുകളെ അക്സറിനെ പോലുള്ള ആളുകൾ എത്ര ബുദ്ധി എത്ര ബുദ്ധിമുട്ടി വന്ന് തുണി ഉടിപ്പിക്കാവുന്ന വിചാരിച്ചാലും നടക്കില്ല അവരെ സി പി എമ്മിന്റെ അണികളുടെ മുന്നിൽ ഈ നേതാക്കന്മാരെല്ലാം ഇന്ന് സമ്പൂർണമായും നഗ്നരാണെന്നുള്ള കാര്യം അക്സർ ഇനിയെങ്കിലും മനസ്സിലാവുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹക്സറിനോട് ബഹുമാന പുരസ്സരം ഞാൻ ആവശ്യപ്പെട്ടതാണ് ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഈ ചാനലുകളിൽ പോയി ഇങ്ങനെ നാണം കെട്ടരുതെന്ന് പക്ഷെ ഹക്സർ വീണ്ടും വന്ന് നാണം കെടുകയാണ് എനിക്ക് അക്സറിനോട് വ്യക്തിപരമായി എനിക്ക് അതൊരു വിരോധവുമില്ല പക്ഷേ അക്സർ ഇങ്ങനെ വന്ന് ഓരോ തവണ നാണം കെടുമ്പോൾ ഹക്സറിൻ്റെ മൂല്യമാണ് കുറയുക എന്ന് മനസ്സിലാക്കി ഇതുപോലെ സി പി എം നഗ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത തവണയെങ്കിലും അക്സർ ഇതുപോലെ പോകരുത് എന്നുള്ള ഒരു പക്ഷേ ജനം ചാനലുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും പക്ഷെ ഹക്സറിന് എന്തെങ്കിലും ഒരു ഒരു ആത്മാഭിമാനത്തിന്റെ ഒരു കണികയെങ്കിലും ഭക്തറിന്റെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നാണം കിടാൻ ഇനിയെങ്കിലും ഹക്സർ കൊടുക്കരുത് എന്നാണ് അഭിഭാഷകൻ കൂടിയാണ് ഹസ്കർ തീർച്ചയായും ആ വിഷയത്തിൽ ഞങ്ങൾ ശ്രീ കെ എം ഷാജഹാനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാം വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ